ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഗാർലിക് നൂഡിൽസ് ബോൾ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് മാഗി നൂഡിൽസ് വേവിച്ചെടുത്തിട്ടുണ്ട്. ടേസ്റ്റ് മേക്കർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് വേവിച്ചെടുത്താണേ. പിന്നെ ഞാനിവിടെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും കൂടി ഇതുപോലെ കുനുങ്ങനാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മാഗി മസാലയാണ്. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം അളവ് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്ന് പോയി നോക്കിയാൽ മതി. പിന്നെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് ഈ കുരുങ്ങനാണ് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റെടുക്കാം. എന്നിട്ട് നമ്മളതിലേക്ക് നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് അതിൻ്റെയും കൂടി പച്ചമണം പോകുന്ന വരെ വഴറ്റെടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മാഗി നൂഡിൽസും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളിടുമ്പോൾ കുറച്ച് വെള്ളം കൂടി കുടയണം കേട്ടോ, ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നതാണ്. എന്നാലേ അത് കറക്റ്റായിട്ട് മിക്സ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. പിന്നെ ഞാനിവിടെ 2 പൊട്ടേറ്റോ ഇതുപോലെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ നൂഡിൽസിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഇത് നേരി ചൂട് കൊടുക്കുന്ന തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സ്മോൾ ആ ഒരു രീതിയിലാണ് ബോൾസ് ആക്കി എടുത്തിട്ടുള്ളത്. ആ ഒരു അളവിൽ എനിക്ക് 12 ബോൾസാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാനിവിടെ ഇത് ഡിപ്പ് ചെയ്യാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സെമി തിക്ക് ബാറ്ററായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ട യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ അത് കോട്ട് ചെയ്യാനായിട്ട് ഓട്സ് ആണ് അടിച്ചിട്ടുള്ളത്. ബ്രെഡ് ക്രംസ് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം, പക്ഷേ ഓട്സിലൊന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ, അതൊരു വേറെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ബോൾസ് എടുത്തിട്ട് ഈ മൈദയുടെ ബാറ്ററിൽ മുക്കിയിട്ട് നമ്മൾ ഓട്സിലിട്ടിട്ട് കോട്ട് ചെയ്തെടുക്കുക. കോട്ട് ചെയ്തതിന് ശേഷം അധികം നേരം പുറത്ത് വെക്കരുത്, അപ്പം തന്നെ ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് മീഡിയം ചൂടാട്ടോ. ഓയിലിന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യരുത്, ലോ ഫ്ലെയിമിലിട്ടിട്ടും ഫ്രൈ ചെയ്യരുത്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ടെക്സ്ചർ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ കോരിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഈ ഒരു കളറാട്ടോ നമുക്ക് വേണ്ടത്. ഓവറായിട്ട് അങ്ങ് ഇതാക്കണ്ട, കാരണം ഉള്ളെല്ലാം ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് ആയിട്ടുള്ള ഗാർലിക് നൂഡിൽസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.